എൻ്റെ പേര് പി സി ജോസ്, ജനറൽ സെക്രട്ടറി ഹ്യൂമൻ റൈറ്റ്സ് അസോസിയേഷൻ ഇൻ്റർനാഷണൽ എച്ച് ആർ ഐ. ഗവൺമെൻറ് രജിസ്ട്രേഷൻ നമ്പർ ഇ കെ ടി സി 500/2015. ഫോർമലി നോൺ ആസ് ആൻറ്റി കറപ്ഷൻ സൊസൈറ്റി ഓഫ് ഇന്ത്യ, എ സി എസ് ഐ, എസ്റ്റാബ്ലിഷ് 1990. എൻ്റെ ചാനൽ പി സി ജോസ് എച്ച് ആർ ഐ. എച്ച് ആർ ഐ പ്രസിദ്ധീകരിക്കുന്ന പുസ്തകം ഇന്ത്യൻ ഭരണഘടനാ സോഷ്യലിസം. നമുക്കറിയാം ഇന്ന് നമ്മുടെ രാജ്യത്ത് ഈ യഥാർത്ഥ മതങ്ങളുടെ യഥാർത്ഥ ആശയങ്ങളെ വക്രീകരിച്ച് സമ്പത്ത് കുന്നുകൂട്ടുന്ന മതമേലധ്യക്ഷന്മാരെ നമുക്കറിയാം. യഥാർത്ഥ ഈശ്വര ചിന്ത എന്താണെന്നും അതെങ്ങനെയാണ് അത് പ്രാവർത്തികമാക്കേണ്ടതെന്നും എല്ലാം നമ്മൾ അനുയായികളെ പഠിപ്പിച്ചു കൊടുക്കേണ്ട മതം മേലധ്യക്ഷന്മാർ ക്രിസ്തുവിനെയും കൃഷ്ണനെയും മുഹമ്മദ് നബിയെയും ശ്രീനാരായണ ഗുരുവിനെ എല്ലാം വിറ്റ് കാശാക്കുന്നൊരു വ്യവസ്ഥിതിയാണ് ഇപ്പോൾ. അന്ധരായ ജനങ്ങൾ അതിൻ്റെ പുറകെ നടക്കുന്നു, ആ ഒരവസ്ഥ തരുന്നു. അപ്പോൾ യഥാർത്ഥ ഈശ്വരചിന്ത എന്താണെന്നും എല്ലാം കാണിക്കുന്നൊരു പാട്ട് കമുകര പുരുഷോത്തമൻ ഭക്ത കുചേല എന്ന് പറഞ്ഞൊരു ഇതിൽ പറഞ്ഞിട്ടുണ്ട്, പാടിയിട്ടുണ്ട് പണ്ട്. ഇതൊക്കെ നമ്മളെ ഒരുപാട് സ്വാധീനിച്ച കാര്യം. കാരണം രാജ്യത്തിൻ്റെ ഭരണഘടനയിൽ എഴുതി വെച്ചിരിക്കുന്ന സോഷ്യലിസം എന്ന് പറഞ്ഞ പ്രക്രിയ നടപ്പിൽ വരാത്തതിന് കാരണം, പ്രധാന കാരണം മതങ്ങളാണ്. മതങ്ങളെന്ന് വെച്ചാൽ യഥാർത്ഥത്തിൽ അവർ പിന്നെ കൊള്ളക്കാരാണ്. മതങ്ങൾ യഥാർത്ഥത്തിൽ മതം ആ മതശ്രേഷ്ഠന്മാർ പറഞ്ഞിരിക്കുന്ന മാതിരി ചെയ്യണമെങ്കിൽ ഇവിടെ ഒരു സോഷ്യലിസ്റ്റ് വ്യവസ്ഥയ്ക്ക് ഒരു കുഴപ്പമില്ല, എല്ലാവരുടെയും സുഖസമൃദ്ധിയിലും സന്തോഷത്തിലും സമാധാനത്തിലും ജീവിക്കാൻ പറ്റും. പക്ഷേ അതിനവർ അനുവദിക്കുന്നില്ല. അവർ ഈ അണികളെ, അന്ധരായ അണികളെ അന്ധകാരത്തിൽ നടത്തിക്കൊണ്ടാണ് അവർ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയുള്ളൊരു ഘട്ടത്തിൽ നമ്മൾ ഈ പാട്ട് ഭക്തകുചേലയിലെ കമുകറ പുരുഷോത്തമൻ പാടിയ പാട്ട് ഞാനിന്ന് ഓർത്തുപോയി. അപ്പോൾ ഒന്ന് പാടുകയാണ്. എനിക്ക് ട്യൂണും കാര്യങ്ങളൊന്നും പറഞ്ഞു ഞാനൊരു പാട്ടുകാരനുമല്ല, പക്ഷേ എനിക്കിതിൻ്റെ അർത്ഥവ്യാപ്തി ഇഷ്ടപ്പെട്ടത് കൊണ്ടാണ് ഞാനിത് പാടുന്നത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ പിന്നെ ലൈക്ക് അടിക്കുക, അല്ലെങ്കിൽ ഞങ്ങളുടെ ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഇല്ലെങ്കിൽ വേണമെന്നില്ല. ഓക്കെ, അപ്പോൾ ഈ പാട്ട് എന്താണ് പറഞ്ഞത്? ഈശ്വര ചിന്തയിതൊന്നേ മനുജനു ശാശ്വതമേയുലകിൽ, ഈശ്വര ചിന്തയിതൊന്നേ മനുജനു ശാശ്വതമേയുലകിൽ, ഇഹപരസുകൃതം ഏകിടുമാർക്കും ഇതു സംസാരവിമോചന്മാർഗം, ഇഹപരസുകൃതം ഏകിടുമാർക്കും ഇതു സംസാരവിമോചനമാർഗം, ഈശ്വര ചിന്തയിതൊന്നേ മനുജന് ശാശ്വതമേയുലകിൽ, കണ്ണിൽ കാണ്മതു കളിയായി മറയും കാണാത്തതു നാം എങ്ങനെയറിയും, കണ്ണിൽ കാണുന്നതു കളിയായി മറയും കാണാത്തതു നാം എങ്ങനെയറിയും, ഒന്നു നിനക്കും മറ്റൊന്നാകും മന്നിതുമായ നാടകരംഗം, ഈശ്വര ചിന്തയിതൊന്നേ മനുജനു ശാശ്വതമേയുലകിൽ, പത്തു ലഭിക്കുകിൽ നൂറിനു ദാഹം നൂറിനെ ആയിരമാക്കാൻ മോഹം, ആയിരമോ പതിനായിരമാക്കണം ആശക്കുലകതിൽ അളവുണ്ടാമോ, ഈശ്വര ചിന്തയിതൊന്നേ മനുജൻ ശാശ്വതമേയുലകിൽ, കിട്ടും വകയിൽ തൃപ്തിയാകാതെ കിട്ടാത്തതിനായി കൈനീട്ടാതെ, കർമ്മം ചെയ്യുക നമ്മുടെ ലക്ഷ്യം കർമ്മഫലം തരും ഈശ്വരനല്ലു, ഈശ്വര ചിന്തയിതൊന്നേ മനുജൻ ശാശ്വതമേയുലകിൽ. എല്ലാ മത മേലധ്യക്ഷന്മാരും ഇത് ഈ പാട്ടിൻ്റെ അർത്ഥം മനസ്സിലാക്കി പ്രവർത്തിക്കേണ്ടതാണ്. ഇനി അതുപോട്ടെ, മതമേലധ്യക്ഷന്മാർ പോട്ടെ, നമ്മൾക്ക് രാഷ്ട്രത്തിനൊരു ഭരണഘടനയുണ്ട്. ആ ഭരണഘടനാപരമായിട്ട് നമ്മളൊരു സോഷ്യലിസ്റ്റ് വ്യവസ്ഥയാണ്
ഇവിടെ രൂപപ്പെട്ടു വരുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഇതിനർത്ഥമുണ്ട്. ഇതിൻ്റെ ഇതനുസരിച്ച് ജനങ്ങൾ ജീവിക്കും. പക്ഷേ അതിന് ശ്രമിക്കേണ്ട പൊതുജന സേവകർ, ജുഡീഷ്യറി, എക്സിക്യൂട്ടീവ്, മിനിസ്റ്റീരിയലെല്ലാം അവരും ഒന്ന് കിട്ടുക, പത്ത് കിട്ടുകൾ നൂറാക്കണമെന്നും പറഞ്ഞിട്ട് കൈക്കൂലിയൊക്കെ മേടിച്ച് രാഷ്ട്രത്തിൻ്റെ ഭരണഘടനയെ വ്യഭിചരിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ആ അവസ്ഥയിലാണ് നമ്മൾ ഇതിന് ഈ ഈശ്വര യഥാർത്ഥ ഈശ്വര ചിന്തയുണ്ടാകും. ഇപ്പോൾ മതങ്ങളെല്ലാം കുന്നുകൂട്ടി, മത മലദേശന്മാരും ദേവാലയങ്ങളെല്ലാം കുന്നുകൂട്ടി വെച്ചിരിക്കുന്ന പണം ഉണ്ടെങ്കിൽ സുഖമായിട്ട് ഇന്ത്യയിലെ എല്ലാ ജനങ്ങളും സുഖസമൃദ്ധിയിൽ ജീവിക്കാൻ പറ്റും. ഇതൊക്കെ ഭണ്ണാരത്തിലൊക്കെ പൊടി പിടിച്ച് കിടക്കുകയാണ്. ആർക്ക് പ്രയോജനം? ദൈവത്തിന് വേണം. ദൈവത്തിനൊന്നും വേണ്ട, ഇതിൻ്റെ പുറകിൽ ചൂഷണം ചെയ്യുന്ന രാഷ്ട്രീയ മത കൊള്ള സംഘങ്ങൾക്കുള്ളതാണ്. ഇത് മനസ്സിലാക്കാനുള്ള കഴിവ് ഇവിടുത്തെ ജനങ്ങൾക്കില്ലാത്തതുകൊണ്ടാണ് ഇവരിതിൻ്റെ പുറകെ പോയി അവരെന്ത് പറഞ്ഞാലും ആമീൻ മൂളിക്കൊണ്ട് നിൽക്കുന്നത്. ഇതിന് ഇത് വലിയൊരു നമ്മുടെ രാഷ്ട്രത്തിൻ്റെ ഭരണഘടനാപരമായ ഒരു പ്രവർത്തനം നടക്കാത്തതിന് പ്രധാന കാരണം ഈ രാഷ്ട്രീയ പാർട്ടികൾ കൊള്ള സംഘങ്ങളാണ്. അവരെക്കാൾ ദൂഷ്യമായിട്ട് നിൽക്കുന്നത് ഈ മത കൊള്ള സംഘങ്ങളാണ്. അവരുടെ യഥാർത്ഥ മുഖം നമുക്ക് മനസ്സിലാകണമെങ്കിൽ നമ്മൾ യഥാർത്ഥ ദൈവികത എന്താണ്, അല്ലെങ്കിൽ യഥാർത്ഥ ഈശ്വര ചിന്ത എന്താണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതിനുതകുന്ന ഒരു പാട്ടാണ്. അതുകൊണ്ടാണ് ഞാനിത് പാടി ഇത് ചെയ്തിരുന്നത്. അല്ലാതെ പാട്ടുകാരനായതുകൊണ്ടല്ല. നിങ്ങളിത് മനസ്സിലാക്കിക്കൊണ്ട് നമ്മുടെ രാഷ്ട്രത്തിൻ്റെ നമുക്കൊരു മതങ്ങളെന്നും ഒരു ഏകീകൃത സിവിൽ കോഡാണ് ഇവിടെ വേണ്ടത്. ഇവിടെ എല്ലാ മതങ്ങളും എല്ലാ ഇതിലുള്ളവർ എല്ലാവർക്കും ഇന്ത്യൻ നിയമമാണ് ബാധകം. ക്രിസ്ത്യൻക്ക് കാനോൺ നിയമം, മറ്റേത് മുസ്ലിങ്ങൾക്ക് വേറെ നിയമം, ഹിന്ദുക്കൾക്ക് വേറെ, അങ്ങനെയൊന്നും ഇല്ല ഇവിടെ. ഇവിടെ ഇന്ത്യൻ നിയമം എല്ലാ ഭരണഘടനയാണ്, അതെല്ലാവർക്കും ഒരേപോലെയാണ്. ആ ഒരേപോലെ ആകുമ്പോഴത്തേക്കും അത് അനുസരിച്ച് പ്രവർത്തിക്കാൻ നമ്മളിവിടെ ശമ്പളം കൊടുത്ത് തീറ്റിപ്പോറ്റുന്ന ഒരു വിഭാഗമാണ്. മൂന്ന് വിഭാഗത്തിന് ഇവിടെ ഉയർന്ന ശമ്പളം കൊടുത്ത് വെച്ചിട്ടുണ്ട്. അത് ജുഡീഷ്യറി, എക്സിക്യൂട്ടീവ്, മിനിസ്റ്റീരിയലാണ്. അവർ കൃത്യമായിട്ട് ഭരണഘടനാപരമായിട്ട് പ്രവർത്തിക്കുന്ന ഇവിടെ നടക്കുന്ന എല്ലാ അസമത്വങ്ങൾക്കും അഴിമതിക്കും ഒക്കെ വിരാമമാകും. പക്ഷെ അത് അവർ ചെയ്യുന്നില്ല. ഈ യജമാനന്മാരാ ജനങ്ങൾക്ക് ബോധമില്ല. അവർ ഈ മതത്തിൻ്റെ പുറയും ഇതിൻ്റെ പ്രതികരണ ശേഷിയൊക്കെ നഷ്ടപ്പെടുത്തി കളയും. മതങ്ങൾ ജനങ്ങൾക്ക് യഥാർത്ഥത്തിൽ പ്രതികരിക്കാനുള്ള ശേഷി നഷ്ടപ്പെടുത്തി. കാരണം ഒന്നും മിണ്ടണ്ട, ഞങ്ങളാണല്ലോ ഈ കൊള്ള നടത്തുന്നത്. അപ്പോൾ നിങ്ങളെന്തെങ്കിലും ശബ്ദിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഇവിടെ ഇരിക്കാൻ പറ്റില്ല. അതുകൊണ്ട് നിങ്ങൾ ശബ്ദിക്കരുത്. അങ്ങനെയാണ് വേറെ എന്ന് പറഞ്ഞിരിക്കുന്നതൊക്കെ പറഞ്ഞ് നമ്മളെ വെട്ടിലാക്കിയാണ് പ്രൊഫസറായ പല പല. ഇപ്പോൾ തന്നെ ഞങ്ങളുടെ പള്ളിയിലൊക്കെ ഓരോ ഭാഗങ്ങൾ വായിച്ചിട്ട് അതിനെപ്പറ്റി ധ്യാനിക്കാൻ പറയും. അല്ല, അതിന് മറിച്ച് പറയാനായിട്ടുള്ള കഴിവുള്ള ഒരുത്തനുമില്ല. യേശു ക്രിസ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ എല്ലാ കാര്യത്തിനും വിമർശിച്ചൊരു വ്യക്തിയാണ്. അസമത്വങ്ങളെയും അഴിമതിയും ശക്തമായി വിമർശിച്ച ഒരു വ്യക്തിയാണ്. അതുകൊണ്ടാണ് അദ്ദേഹം അന്ന് കുരിശിൽ തിറക്കപ്പെട്ടത്. ഇതുപോലത്തെ പുരോഹിത വർഗ്ഗങ്ങളാണെന്ന് അദ്ദേഹത്തെ കുരിശിൽ തറച്ചത്. ആ പുരോഹിത വർഗ്ഗങ്ങളെക്കാൾ മിളച്ചമായ പുരോഹിത വർഗ്ഗങ്ങളാണ് ഇന്ന് നിലവിലുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും യഥാർത്ഥ ക്രിസ്ത്യാനികളോട് ആരുമില്ല. മഹാത്മാഗാന്ധി നേരത്തെ പറഞ്ഞിട്ടുണ്ട്, യഥാർത്ഥ ക്രിസ്ത്യാനികളോട് ഇല്ല, എല്ലാം ഈ ക്രിസ്തു മതവിശ്വാസികൾ. അതായത് അത് ക്രിസ്തു മതമൊന്നും സ്ഥാപിച്ചിട്ടില്ല എന്ന് പറഞ്ഞവർ തന്നെ മറ്റുള്ള എല്ലാ മതങ്ങളെയും പരിശോധിച്ചാൽ. ശ്രീനാരായണ ഗുരു എന്താ പറഞ്ഞു? ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം, മനുഷ്യൻ. അതുകൊണ്ട് നമ്മൾ ഒരു വിവേചന ഒരു ജനങ്ങളാണ്, ജനങ്ങൾ യജമാന്മാരായ ജനങ്ങൾ വിവേചനപൂർവ്വം ചിന്തിക്കുക. നമ്മൾക്ക് ഇവിടെ സുഖസമൃദ്ധിയിൽ ജീവിക്കാനായിട്ടുള്ള എല്ലാവർക്കും ഏകോദര സഹോദരങ്ങളെപ്പോലെ ജീവിക്കാനുള്ളൊരു വ്യവസ്ഥിതി ഇവിടെ നിയമമാക്കി വെച്ചിട്ടുണ്ട്. അല്ലാതെ നമ്മൾ ആവശ്യപ്പെടുന്നതല്ല, ഇതാക്കണമെന്ന് നിയമമാക്കി വെച്ചിട്ടുണ്ട്. ആ നിയമം ഇംപ്ലിമെൻ്റ് ചെയ്യാനാണ് നമ്മൾ ആവശ്യപ്പെടുന്നത്. അതിനുള്ള ധൈര്യം സംഭരിക്കുക നിങ്ങൾ. അതിന് വേണ്ടുന്ന കാര്യങ്ങൾ ഭരണഘടനാപരമായിട്ട് ആ ലക്ഷ്യവും സാധൂകരിക്കാനുള്ള മാർഗങ്ങളെപ്പറ്റി പഠിക്കുക. ഇന്ത്യൻ ശിക്ഷാ നിയമം, അതുപോലെ തന്നെ പിന്നെ ക്രിമിനൽ പ്രൊസീജിയർ കോഡ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ പഠിച്ചിട്ട് ഇതിനെതിരെ നടപടിയെടുക്കണം. നിയമ നടപടികൾ എടുക്കാൻ നിങ്ങൾ ബാധ്യസ്ഥരാണ്. നിങ്ങളതിന് തയ്യാറായി വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ HRIയുടെ എല്ലാ സഹകരണവും ഉണ്ടാകും. താങ്ക് യു വെരി മച്ച്. ജയ് ഹിന്ദ്.